മഴ പെയ്യണ്ട മഴ ഹലോ മഴ പെയ്യാൻ തുടങ്ങി നമ്മളെല്ലാവർക്കും തന്നെ യാത്ര ചെയ്യാൻ വളരെയധികം ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും അല്ലേ ഇപ്പോൾ എനിക്കൊക്കെ ദൂരയാത്രയൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷെ നമ്മുടെയൊക്കെ മിക്ക ആൾക്കാരുടെ യാത്രകൾ വീട് ഓഫീസ് ഓഫീസ് വീട് ഇതൊക്കെ ആയിരിക്കും മിക്ക ആൾക്കാരുടെ യാത്ര അപ്പോൾ ഞാനിപ്പോൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ് കോട്ടയത്ത് ഞാൻ വന്നിരിക്കുന്ന ഒരു ജോലി സംബന്ധമായ ഒരു ഒരു യാത്രയിൽ കോട്ടയം എത്തിയിരിക്കുകയാണ് അപ്പോൾ കോട്ടയം എന്ന് പറയുമ്പോൾ എനിക്ക് വേറെ കുറച്ച് ഓർമ്മകൾ നൽകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ചിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അത് ബോർഡിങ്ങിലാണ് പഠിച്ചത് ബോർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ താമസിച്ച് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ നവോദയയിൽ പഠിച്ചപ്പോൾ ബോർഡിംഗ് നവോദയയിൽ പഠിച്ചപ്പോൾ ഇവിടെ മൂന്ന് തരം യൂണിഫോമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു യൂണിഫോമാണ് പിന്നെ നമ്മൾ സ്റ്റഡി ടൈമിൽ വേറൊരു യൂണിഫോമാണ് പിന്നെ നമ്മൾ കളിക്കാനൊക്കെ പോകുമ്പോൾ പി ടിയിലൊക്കെ പോകുമ്പോൾ പി ടി രാവിലെ മോർണിംഗ് പി ടി ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് പോകുമ്പോൾ വേറെ ഒരു യൂണിഫോമാണ് ബനിയൻ ട്രൗസർ പിന്നെ സോക്സ് ഷൂ ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ ഒരു വേറെ യൂണിഫോമാണ് അപ്പോൾ ഇത് രാവിലത്തെ മോർണിംഗ് പി ടി അഞ്ചരക്കാണുള്ളത് മോർണിംഗ് പി ടി അപ്പോൾ അഞ്ചരക്ക് പോകാനായിട്ട് നമ്മൾ അഞ്ച് മണിക്ക് എണീറ്റ് റെഡിയായി പല്ലൊക്കെ തേച്ച് എൻജ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകുന്ന പരിപാടിയൊന്നും ഇല്ല അന്നുമില്ല ഇന്നുമില്ല നമ്മൾ അഞ്ചരക്കൊന്നും എണീക്കില്ല ഭയങ്കര ഉറക്കം കൂടുതൽ വേണ്ട ആളാണ് ഇരിക്കുന്നത് ഞാൻ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങും അപ്പോൾ ഞാൻ എന്താ ചെയ്യണം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി കിടക്കാൻ നേരത്ത് തന്നെ ഈ യൂണിഫോം അല്ലെങ്കിൽ ഈ ഒരു ബനിയനൊക്കെ ജേഴ്സി ഇട്ട് ട്രൗസർ ഇട്ട് ഇഞ്ച് ചെയ്ത് സോക്സ് ഇട്ട് ഷൂ വരെ ഇട്ട് കെട്ടി എന്നിട്ട് കിടന്നുറങ്ങി അങ്ങനെ തന്നെ വടി പോലെ കിടന്ന് എണീറ്റ് അങ്ങനെ പോകുന്ന ആൾക്കാർ അപ്പോൾ അഞ്ച് മുക്കാലൊക്കെ ആകുമ്പോൾ നമ്മൾ എണീക്കുമ്പോഴും നമ്മൾ അപ്പോൾ പെട്ടെന്ന് ഓടിപ്പോയാൽ മതി നേരെ ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റും സമയം വൈകിയില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ മിക്ക ആൾക്കാരും അപ്പോൾ പോണ വഴിക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ബോധം കെടുക്കുക കാരണം അത്ര വായനാറ്റൊക്കെ ആയിരിക്കും നമ്മൾ പല്ലൊന്നും തേക്കാത്തതെല്ലാം പോകുന്നത് പല്ലൊന്നും തേക്കില്ല തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് മിക്കപ്പോഴും അത് ശേഷമാണ് പല്ലൊക്കെ തിരിച്ച് അങ്ങനെ ചെയ്യണത് സോ അതാണ് ഈ കോട്ടയം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ സോ അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പ്ലേസ് ഉണ്ടാകും അവിടെ ഒരു ഒരു പ്രത്യേക തരം ഓർമ്മ അല്ലെങ്കിൽ ഇഷ്ടം ഉണ്ടാകും അപ്പോൾ അതെന്താണ് ആ ഒരു പ്ലേസ് ഏതാണ് ആ പ്ലേസിൽ എന്താണ് നിങ്ങളുടെ ഓർമ്മ ഈ ഒരു കാര്യം കമൻറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാണ് സോ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടാലേ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ ഇനിയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ആൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് ഒരു ഗിവ് എവേ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ ഇനിയുള്ള എൻ്റെ വീഡിയോസൊക്കെ ശ്രദ്ധിച്ച് കാണുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ